ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാമെന്ന് വെച്ചാൽ എന്താണ് കീ ഫ്രെയിംസ് എന്നാണ്. അപ്പോൾ ഈ കീ ഫ്രെയിം എന്താണ് എന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മളെ ചാനലിൽ ഈയിടെയായിട്ട് കൂടുതൽ ഇടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു മോശൻ ഗ്രാഫിക്സിൻ്റെ കൊമേഴ്ഷ്യൽ വീഡിയോസാണ്. അപ്പോൾ ഈ ഒരു മോശൻ ഗ്രാഫിക്സ് വെച്ച് കൊമേഴ്ഷ്യൽ വീഡിയോ ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ അകത്ത് ഫുള്ള് നമുക്ക് അനിമേഷനും അങ്ങനെ മറ്റ് കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ അതിൽ ഞാൻ അനിമേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു കീ ഫ്രെയിം വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു കീ ഫ്രെയിം എന്താണെന്ന് അറിഞ്ഞാൽ അത് ഞാൻ ആ ഒരു വീഡിയോയിലേക്ക് ട്യൂട്ടോറിയൽ ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ വലുതായിട്ടൊന്നും മനസ്സിലാവത്തില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കീ ഫ്രെയിം എന്താണെന്നെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ചാനലിൽ കുറേ പേര് കീ ഫ്രെയിം എന്താണെന്ന് അറിഞ്ഞാത്തവരുമുണ്ട്. അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വാട്ട് ഈസ് കീ ഫ്രെയിം, എന്താണ് കീ ഫ്രെയിം? അപ്പോൾ കീ ഫ്രെയിം എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ലെയറായിട്ട് ആഡ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് അപ്പോൾ അനിമേറ്റ് ചെയ്യാനോ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാക്ക് ചെയ്യാനോ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഈ ഒരു കീ ഫ്രെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കീ ഫ്രെയിമിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കീ ഫ്രെയിം നമുക്ക് നമ്മുടെ കിനിമാസ്റ്ററിൽ മാത്രമല്ല നമുക്ക് എല്ലാ എഡിറ്റിംഗ് ആപ്ലിക്കേഷനിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു ടൂളാണ് ഈ ഒരു കീ ഫ്രെയിം എന്ന് പറഞ്ഞ ഈ ഒരു ടൂളെന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു പെപ്സിയുടെ ഈ ഒരു കൊമേഴ്ഷ്യൽ കൂടി ഞാൻ അനിമേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ഒരു കീ ഫ്രെയിം വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കീ ഫ്രെയിം വെച്ചിട്ട് നിങ്ങൾ വിചാരിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ നിങ്ങൾക്ക് അനിമേറ്റ് ചെയ്യാൻ കഴിയും. ഓരോ സെക്കൻഡിൽ എന്ത് നടക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനിമേറ്റ് ചെയ്യാൻ കഴിയും. അതേ കണക്കായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒബ്ജക്റ്റിനെ ട്രാക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ആ ട്രാക്കിംഗ് ഇവിടെ നടക്കുന്നതാണ്. അപ്പോൾ ഒരു കീ ഫ്രെയിമിൻ്റെ ഉപയോഗം എന്തെന്ന് വെച്ചാൽ അനിമേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കീ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൂൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ. ഇനി അടുത്തതായിട്ട് ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു കീ ഫ്രെയിം എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു കൊമേഴ്ഷ്യൽ വീഡിയോ ഉണ്ടല്ലോ, ഈ ഒരു കൊമേഴ്ഷ്യൽ വീഡിയോ നമുക്കൊന്ന് അനലൈസ് ചെയ്തതിന് തുടങ്ങാം. അപ്പോൾ ഈ ഒരു കൊമേഴ്ഷ്യൽ വീഡിയോ അനലൈസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ ഒരു പെപ്സിയുടെ ക്യാൻ മുകളിൽ നിന്ന് താഴോട്ട് വന്ന് വീഴുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നതെന്ന് പറയുന്നത്. അല്ലാതെ വേറെ ഒന്നും ഇതില്ലാത്തില്ല. ഒരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോ ഉണ്ട്, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോ നമ്മൾ മീഡിയയിൽ പോയി സെലക്ട് ചെയ്തതാണ്. നമ്മൾ ആ ഒരു ക്യാൻ്റെ പി എൻ ജി നമ്മൾ ലെയറിലെ മീഡിയയിൽ പോയിട്ടാണ് ഇതിൽ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ലെയറായിട്ടായിരിക്കും വന്ന് കിടക്കുക. അപ്പോൾ ലെയറായി കിടക്കുന്ന ഫോട്ടോയോ വീഡിയോയോ മാത്രമേ നമുക്ക് അനിമേറ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അല്ലാതെ ഡയറക്റ്റ് മീഡിയയിൽ പോയിട്ട് ബാക്ക്ഗ്രൗണ്ടായിട്ട് ആഡ് ചെയ്താൽ ഒന്നും നമുക്ക് അനിമേറ്റ് ചെയ്യാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യാൻ കഴിയത്തില്ല. ഈ ഒരു ലെയറായിട്ട് ആഡ് ചെയ്യുന്നത് മാത്രമേ നമുക്ക് അനിമേറ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ എടുത്തേക്കെന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാൻ്റെ പി എൻ ജി ആണ് ബാക്ക്ഗ്രൗണ്ട് നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഇനി അടുത്തായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ നിങ്ങളിപ്പോൾ ആ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങളിപ്പോൾ കാണുന്ന ആ ഒരു മോശം ഗ്രാഫിക് കൊമേഴ്ഷ്യൽ ഞാനിപ്പോൾ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴോട്ട് വന്ന് വീഴുന്ന ആ ഒരു രീതിയിലാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഇത് എന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, അതിന് വേണ്ടിയിട്ട് ആദ്യമേ അതിൻ്റെ ഒരു ഫിക്സഡ് പൊസിഷൻ മുകളിൽ നിന്ന് എവിടെയാണ് വന്ന് വീഴേണ്ടത് അവിടെ ഞാൻ ഈ ഒരു ക്യാൻ ആദ്യമേ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുന്നു. അതിൻ്റെ ശേഷം അതിൻ്റെ ലെങ്ത് അങ്ങനെ മറ്റു കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുന്നു. കാണാൻ ഫ്രെയിം ആഡ് ചെയ്തിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത് ആ ഒരു കീ ഫ്രെയിംസ് എല്ലാം കൂടെ മിക്സ് ആയിപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടും. നമ്മൾ വിചാരിക്കുന്ന ഒരു ഔട്ട്പുട്ട് നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയതല്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ, കട്ടെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് കീ ഫ്രെയിംസ് ആഡ് ചെയ്യാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കളയുമ്പോൾ കീ ഫ്രെയിം എല്ലാം കൂടെ മിക്സ് ആയി പോയിട്ട് നമ്മൾ വിചാരിച്ച ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇനി അടുത്തായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മുടെ ആ ഒരു കീ ഫ്രെയിംസിൽ പോവാം. അപ്പോൾ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ ഒരു കീ ഫ്രെയിംസിൽ പോകാൻ ശേഷം നമ്മുടെ ആ ഒരു വീഡിയോയുടെ ടൈം ലൈൻ ആ ഒരു വീഡിയോയുടെ എൻഡിൽ കൊണ്ട് വയ്ക്കുക. എൻഡിൽ കൊണ്ട് വെച്ചതിന് ശേഷം നിങ്ങൾ ആ ഒരു സൈഡിലോട്ട് പോകുന്നിട്ടുള്ള പ്ലസ് ഐക്കൺ കാണും. അപ്പോൾ ആ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് അവിടെ ഒരു കീ ഫ്രെയിം നിങ്ങൾ ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത ടൈമിൽ നമ്മളിപ്പോൾ വെച്ചേക്കുന്ന ആ ഒരു പൊസിഷൻ എവിടെയാണ്, അതായത് ഒരു ക്യാൻ മുകളിൽ നിന്ന് ഡൗൺ ആയി അവിടെ തന്നെ വന്നിരിക്കണം എന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ലാസ്റ്റ് കൊണ്ടുവച്ച് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുന്നത് വെച്ചാൽ. അപ്പോൾ ഇനി അടുത്തായിട്ട് നിങ്ങളുടെ ആ ഒരു ടൈമിൽ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാം. ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം അടുത്തായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ക്യാൻ നിങ്ങളൊന്ന് ചെറുതായിട്ട് ഞാനിപ്പോൾ ശരിച്ച് ഇങ്ങനെ ചരിച്ച് വെച്ചതിന് ശേഷം ജസ്റ്റ് നമ്മുടെ ആ ഒരു ഔട്ട് ഓഫ് ദ ഫ്രെയിം കൊണ്ടുവയ്ക്കുക. ഞാനിപ്പോൾ മൂവ് ചെയ്ത് കൊണ്ടുപോയി ഇങ്ങനെ. അപ്പോൾ അങ്ങനെ എല്ലാം ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യുന്ന ടൈമിൽ നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ കൊമേഴ്ഷ്യലെല്ലാം അനിമേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ. അപ്പോൾ എന്തെങ്കിലും നമുക്ക് മുകളിൽ നിന്ന് വീഴണമെങ്കിൽ ഇതേ കണക്ക് തന്നെ അനിമേറ്റ് ചെയ്യാമെന്നാണ്. ഇപ്പോൾ തിരിഞ്ഞ് മറിഞ്ഞ് വീഴണമെങ്കിൽ നമുക്ക് ചെറുതായിട്ട് റൊട്ടേറ്റൊക്കെ ചെയ്ത് വെച്ചിട്ട് മുകളിൽ കൊണ്ടുവച്ചിട്ട് നമ്മുടെ ആ ഒരു ഫിക്സഡ് പൊസിഷൻ എൻഡിൽ കൊണ്ടുവന്ന് കീ ഫ്രെയിം ആയിരുന്ന ടൈമിൽ നമുക്ക് ഇതേ കണക്കത്തെ ഔട്ട്പുട്ടൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ട്രാക്ക് ചെയ്യണം, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മീഡിയയിൽ പോകുന്ന ശേഷം ഏതൊരു ഒബ്ജക്റ്റിനെയാണ് ട്രാക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഒബ്ജക്റ്റുള്ള ആ ഒരു വീഡിയോ നിങ്ങൾ ഇതിലോട്ട് മുമ്പോട്ട് ആ മീഡിയയിൽ പോയതിന് ശേഷം അതിനുശേഷം നമ്മുടെ ലെയറിലെ മീഡിയയിൽ പോയതിന് ശേഷം നമുക്ക് വേണ്ടതായിട്ടുള്ള എന്താണെന്ന് നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിനോട് ട്രാക്ക് ചെയ്യേണ്ടത് ആ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റും നിങ്ങൾ ഇതിലോട്ടൊന്ന് ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം അടുത്തായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ജസ്റ്റ് അതിൻ്റെ ആവശ്യമില്ലാത്ത പാർട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഞാനിപ്പോൾ ഇവിടെ പിഞ്ചി കിടക്കും, നിങ്ങളൊന്ന് പിഞ്ചിയാം. അപ്പോൾ പിഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്കിപ്പോൾ എന്താണ് ട്രാക്ക് ചെയ്യേണ്ടത്, ഇപ്പോൾ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു കീ ഫ്രെയിമിൽ പോയതിനു ശേഷം ട്രാക്ക് ചെയ്യേണ്ട ഒബ്ജക്റ്റ് ഓരോ സെക്കൻഡിൽ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്ന കണക്ക് മൂവ് ആവും
തോറും ജസ്റ്റ് ആ ഒരു ഒബ്ജക്റ്റ് നമുക്കിപ്പോൾ ട്രാക്ക് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ട്രാക്ക് ചെയ്യുന്നത് ഏതൊരു ഒബ്ജക്റ്റിനെയാണ് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ ട്രാക്ക് ചെയ്യേണ്ടത് ആ ഒരു ഒബ്ജക്റ്റ് ജസ്റ്റ് ഓരോ സെക്കൻഡ് ആവും തോറും ഇങ്ങനെ നീക്കി 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 മൂവ് ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ അങ്ങനെ എല്ലാം ചെയ്തതിന് ശേഷം അറ്റ്ലാസ്റ്റ് നമുക്ക് കിട്ടിയൊരു ഔട്ട്പുട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ. അപ്പോൾ ഇതേ കണക്ക് മൂവ് ചെയ്ത് പോകുന്ന ടൈമിൽ നമുക്ക് ഇതാ ഇങ്ങനത്തെ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുന്ന ടൈമിൽ ഇത്തിരി ടൈം എടുത്ത് നല്ല വൃത്തിയിരുന്ന് ചെയ്യുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ടൈം എടുത്തിട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഈ ഒരു കീ ഫ്രെയിമിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പിന്നെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു മോഷൻ ഗ്രാഫിക്സിൻ്റെ ടൂട്ടൽ വീഡിയോസ് നമ്മൾ ഈ ഒരു വീഡിയോയുടെ പിറകെ തന്നെ വരുന്നുണ്ട്. സോ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. എന്തായാലും ആ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതായിരിക്കും, ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ കണ്ടിട്ടാണ് ആ ഒരു വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ, അപ്പോൾ എന്തായാലും കീ ഫ്രെയിം അറിയാമെന്നുണ്ടെങ്കിൽ വേറെ സീനൊന്നുമില്ല, ഇത് കാട്ടിപ്പൊളിയായിട്ട് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നോ അതെ കണക്കിന് യൂസ്ഫുള്ളായിട്ടുണ്ടോ തന്നെ ആയിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ ലൈക്ക് അടിക്കുക. പിന്നെ ആലും പുതിയതാണ് നമ്മുടെ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മളതിനെ കണക്കത്തെ ഫിലിം മേക്കർ റിലേറ്റഡ് കൺസേണ്ടാണ്. അപ്പോൾ ഫിലിം മേക്കർ റിലേറ്റഡ് കൺസേണോട് താല്പര്യമുള്ളവർ ഇഷ്ടമുള്ളവരും തീർച്ചയായിട്ടും നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ അടുത്തുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്ന ടൈമിൽ ഞാൻ എന്ന വീഡിയോസ് എല്ലാം നിങ്ങളുടെ ഓഡിയോ ചെലവ് ചെയ്തായി. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു ഫിലിം മേക്കർ റിലേറ്റഡ് കണ്ടന്റ് തന്നെ കാണാം. സോ അതുവരെ.